എന്തു അൻവർ? ഒരു സഞ്ചാരി. പണ്ട് അച്ഛൻ്റെ ഒപ്പമുള്ള ട്രെയിൻ യാത്രയിൽ നിന്നുമാണ് ലോകം മുഴുവൻ യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹം മുട്ടിട്ടുണരുന്നത്. എല്ലാ വെള്ളിയും അച്ഛൻ്റെ ഒപ്പം ഒരു യാത്രയുണ്ടാകും. കേരളം തന്നെയാണ് ഏറെയും. അവിടെ തന്നെ ഉണ്ടല്ലോ കണ്ടാലും കണ്ടാലും തീരാത്ത കുറേയേറെ കാഴ്ചകൾ. പിന്നീടെപ്പോഴോ തനിയെ പോയി തുടങ്ങാനുള്ള അനുവാദം ലഭിക്കുമ്പോഴാണ് ആദ്യമായി ഡൽഹി വരെ പോകുന്നത്. അവിടെ നിന്നുമാണ് തുടക്കം. അച്ഛൻ്റെ മരണത്തോടെ യാത്രകൾ അവസാനിച്ചു. വീട്ടിൽ സാമ്പത്തികമായി നല്ല പിരിമുറുക്കമുണ്ടായിരുന്നു. അതിനാൽ തന്നെ പഠനവും അവസാനിച്ചു. പിന്നീട് ചെറിയ ചെറിയ പണികൾക്ക് പോയി കിട്ടുന്ന ശമ്പളമായിരുന്നു എല്ലാം. ജീവിതം സ്വിച്ചിട്ട പോലെ ഒരേ രീതിയിൽ സഞ്ചരിച്ചപ്പോൾ എനിക്കെൻ്റെ തീവണ്ടിയിൽ പായുന്ന മനസ്സിനെ പിടിച്ചു നിർത്താനായില്ല. പിന്നെ പിന്നെ യാത്രകൾ പോകാൻ പണം കൂട്ടി വെച്ച് തുടങ്ങി. ആദ്യകാലങ്ങളിൽ ട്രെയിൻ യാത്രകൾ മാത്രമായിരുന്നു. മനസ്സ് വളരും തോറും യാത്രയും വളർന്നു. രണ്ട് ദിവസത്തിൽ തുടങ്ങിയ യാത്രകൾ പിന്നീട് മാസങ്ങളും വർഷങ്ങളും നീണ്ടു നിൽക്കുന്ന യാത്രകളായി മാറി. അങ്ങനെയാണ് 29-ാം വയസ്സിൽ ഈ അനന്തു അൻവർ ഒരു സഞ്ചാരിയായി മാറുന്നതും ബ്ലോഗുകൾ എഴുതാൻ ആരംഭിക്കുന്നതും. യാത്രാ അനുഭവങ്ങളും കണ്ട സ്ഥലങ്ങളെക്കുറിച്ചും എഴുതി എഴുതി ആളുകളിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു അനുഭൂതി ഉണർത്താൻ അതിലൂടെ സാധിച്ചു. അവിടെ നിന്നുമാണ് യാത്രയിൽ കണ്ടുമുട്ടിയ ആ കണ്ണുകളെക്കുറിച്ച് ഞാൻ എഴുതാൻ ആരംഭിക്കുന്നത്. യാത്രകൾക്കിടയിൽ പല മുഖങ്ങൾ കാണാറുണ്ടെങ്കിലും ട്രെയിൻ യാത്രയിൽ എന്നെ ഓർമ്മപ്പെടുത്താറുള്ള മുഖം അവളായിരുന്നു, മയൂരി. തൂവെള്ളയിൽ നല്ല കറുപ്പ് കൃഷ്ണമണിയുമായി ആരെയും ആകർഷിക്കുന്ന കണ്ണുകളും നീളമുള്ള ചെമ്പൻ മുടിയുമായി ട്രെയിനിൽ ഓടിയെത്തിയ അവളെ ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. ട്രെയിൻ യാത്രയിൽ തിരയാറുള്ളതും ആ മുഖം തന്നെയാണ്. കാശ്മീരിലേക്കുള്ള ആദ്യ യാത്ര കഴിഞ്ഞ് അവിടെ നിന്നും കൊൽക്കത്തയ്ക്കുള്ള യാത്രയിലാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. ട്രെയിനിൽ പാട്ടുപാടാനെത്തിയ ഒരു പയ്യനൊപ്പം അതിസുന്ദരിയായി കടന്നു വന്ന കുഞ്ഞു പാവാടക്കാരി, മയൂരി. എന്തുകൊണ്ടോ അവളുടെ കണ്ണിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മനസ്സ് അനുവദിച്ചില്ല. എന്റെ നോട്ടം ശ്രദ്ധയിൽപ്പെട്ടവണ്ണം അവൾ എന്റെ അടുക്കൽ വന്നു. ഉനക്കനെ പിടിച്ചെടുക്ക, 1000 എന്താ പോതും, നമ്മെങ്ക വേണം പടുത്തുക്കളാം. ആ കുഞ്ഞു നാവിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്കുകളായതിനാൽ ഉൾക്കൊള്ളാൻ വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടു. കൂടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നവരുടെയൊക്കെ നോട്ടത്തിന്റെ അർത്ഥം മാറിയിരിക്കുന്നു. ഒരിക്കൽ പോലും യാത്രകൾക്കിടയിൽ അങ്ങനെ ഒരു ചോദ്യം നേരിടേണ്ടി വന്നിട്ടില്ല. മറുപടി ഒന്നും ലഭിക്കാതിരുന്നതിനാലാവാം അവൾ എന്റെ അടുക്കൽ നിന്നും പോയത്. അമ്പരപ്പ് മാറും മുൻപ് ഹൗറ സ്റ്റേഷൻ എത്തിയിരുന്നു. ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കുമ്പോഴാണ് അടുത്ത കമ്പാർട്ട്മെന്റിൽ നിന്നും ആ പെൺകുട്ടിയും പയ്യനും ഇറങ്ങുന്നത് കണ്ടത്. കണ്ട ഉടനെ ആ കുട്ടി അടുത്തേക്ക് വന്നു. ഏ മൂഞ്ചി ഇപ്പിടി പോട്ടിരിക്കെ, ഉനക്ക് സൊല്ല തരിയാതോ, നിങ്ക എന്നെ അപ്പടിയെല്ലാം പാത്തപ്പോ ഞാൻ നിനച്ച ഉനക്ക് എന്നെ പിടിച്ചിരിക്കെന്ന്. അതാ അപ്പടിയെല്ലാം പറവല്ലേ, മന്നിച്ചിട. അവൾ അത്രയും പറയുമ്പോഴും എന്റെ മനസ്സിൽ ആശ്ചര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു, അവളെക്കുറിച്ചും അവളുടെ തെരുവിനെക്കുറിച്ചും
എല്ലാം. മയൂരി ശ്രീലങ്കക്കാരിയായ യാമിനിയുടെ മകൾ. സ്വന്തം അച്ഛൻ പട്ടിണി മാറ്റാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു യാമിനിയെ കൊൽക്കട്ടയ്ക്ക് കയറ്റി അയക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അവൾ സോനാഗച്ചിയിൽ എത്തിപ്പെടുന്നത്. പലരുമായുള്ള ബന്ധത്തിൽ എപ്പോഴും അവൾ ഗർഭം ധരിച്ചു. 18 മയൂരിയുടെ അമ്മയായി. ചെറുപ്രായത്തിലെ ഗർഭം ധരിച്ചതിനാൽ ആരോഗ്യപ്രശ്നങ്ങൾ കാരണം മരണപ്പെടുകയും ചെയ്തു. പിന്നീട് മയൂരി വളർന്നതൊക്കെ അവിടെയാണ്. അവളെപ്പോലെ ഒരുപാട് പെൺകുട്ടികൾ ഈ ടൗണിലുണ്ട്. ഏറെയും ശ്രീലങ്കൻ പെൺകുട്ടികളാണ്. പലരും സംസാരിക്കുന്നത് തമിഴാണ്. കൊൽക്കട്ട എന്ന നഗരത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ അറിവായിരുന്നു അത്. ഒരു 12 നിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. സംസാരത്തിനൊടുവിൽ ഒരു ചായ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അവിടെയുള്ള ഒരു തെരുവോരക്കടയിൽ എത്തിയപ്പോഴേക്കും അവൾ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. കുറച്ചധികം സ്ഥലങ്ങൾ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. പക്ഷേ അപ്പോഴും ആ തീക്ഷ്ണയാർന്ന കണ്ണുകൾ മറക്കാൻ കഴിയുമായിരുന്നില്ല. ആ വാക്കുകളും, ഉനക്കെന്നെ പിടിച്ചെടുക്ക, 1000 തന്താ പോയും, നാമ എങ്ക വേണ പടുത്തുക്കളാം.